ഹായ്, ഇന്നത്തെ വീഡിയോയില് ആംബ്ലിയോപ്പിയ അഥവാ ലേസി ഐ എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ ഒരു കണ്ടീഷൻ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ണിന് നമുക്ക് പാർഷ്യൽ ആയിട്ട് റിവേഴ്സിബിൾ ആയിട്ടുള്ള വിഷൻ ലോസ് ഉണ്ടാവും. അതായത് നമുക്ക് വിഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു പാർഷ്യൽ ആയിട്ടുള്ള വിഷൻ കുറവാണ്. പക്ഷെ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് മര്യാദയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സിബിൾ ആണ്. അതായത് നമുക്കത് വിഷൻ കംപ്ലീറ്റിലോട്ട് എത്തിക്കാൻ പറ്റും. ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ആംബ്ലിയോപ്പിയ അഥവാ ലേസി ഐ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ അത് ഈ രണ്ട് കണ്ണുകൊണ്ടും കൂടി ഒരു ഒബ്ജക്റ്റിനെ കണ്ട, അല്ലെങ്കിൽ അത് എന്താണോ കാണുന്നത് അപ്പൊ അത് ബ്രെയിൻ അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ ആ ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു കണ്ണൊന്ന് ലേസി ആയിട്ടിരിക്കുക, അതായത് അത് അങ്ങനെ വിഷനെ കാണാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെയിനിന് സിഗ്നൽസ് കൊടുക്കാനൊന്നും അത് വർക്ക് ചെയ്യുന്നില്ല. മറ്റേ കണ്ണ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന്റെ എന്തെങ്കിലും റീസൺസ് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഏതെങ്കിലും ഒരു കണ്ണ്, ചിലപ്പോൾ രണ്ട് കണ്ണും അങ്ങനെ ആയിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണ് അങ്ങനെ ആയിപ്പോ, അങ്ങനെ അതിന് സിഗ്നൽസ് കൊടുക്കാണ്ടാവുമ്പോൾ അത് പതുക്കെ പതുക്കെ അതിന്റെ ഞങ്ങട്ടൊക്കെയുള്ള ലൈഫിൽ ഈ ഒരു കണ്ണ് ലേസി ആയിട്ടിരിക്കും. അപ്പൊ അതാണ് ആംബ്ലിയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ. യൂഷ്വലി ഡെവലപ്പ് ചെയ്യുക ഒരു ഫസ്റ്റ് 6 മന്ത്സ്, ആ കുട്ടിയുടെ ഫസ്റ്റ് 6 മന്ത്സും പിന്നെ ടിൽ 7 ഇയേഴ്സ് വരെയാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവാനായിട്ട് കുറേ കോസസ് ഉണ്ട്. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ആ ഒരു കണ്ണ് വർക്ക് ചെയ്യാത്തത്. അപ്പൊ ഇതിന് ഒരുപാട് കാരണങ്ങൾ എന്ന് പറഞ്ഞതിന് മെയിൻ കോസ് എന്ന് പറയുന്നതാണ് ഒരു കൺജനൈറ്റൽ കാറ്ററാക്ട്. അതായത് ആ കുട്ടി ജനിച്ച സമയത്ത് ആ കുട്ടിയുടെ ഒരു കണ്ണിൽ തിമിരുണ്ടായിരുന്നു, ജനിക്കുമ്പോൾ തന്നെ തിമിരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഒരു കണ്ണിൽ നിന്ന് ലൈറ്റ് റേസ് പാസ് ചെയ്ത് കണ്ണിന്റെ റെറ്റിനയിലും ബ്രെയിനിലും എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കണ്ണുകൊണ്ടുള്ള വിഷൻ ബ്ലോക്കായി, മറ്റേ കണ്ണ് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. അപ്പൊ ഇതൊരു കോസാണ്. പിന്നെ വരുന്നതാണ് ചിലർക്ക് ജനിച്ചു കഴിയുമ്പോൾ തന്നെ, അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു കണ്ണിന് കുറച്ച് ഹൈപ്പ് ആവുന്നു, മറ്റേ കണ്ണിന് നോർമൽ വിഷൻ. അപ്പൊ ഇവർ കുട്ടികളായതുകൊണ്ട് ഇവർ നമ്മളെ അടുത്ത് പറയുമൊന്നുമില്ല, ഇവർ അങ്ങനത്തെ സിംറ്റംസ് ഒന്നും കാണിക്കൂല. അപ്പൊ നമ്മളത് ഇഗ്നോർ ചെയ്ത് പോവും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഹൈ പവർ ഉള്ള കണ്ണ് ആദ്യമൊക്കെ കുറച്ച് കാണാൻ ശ്രമിക്കും, പിന്നെ അത് ഇങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു കോസാണ് കണ്ണിൽ വരുന്ന സ്കിന്റെ, നമ്മളിപ്പോ കോങ്കണ്ണ ഡീവിയേഷൻ ഒക്കെ പറയില്ലേ, അങ്ങനെ സ്കിന്റെ ഒരു കണ്ണ് സെപ്പറേറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു കണ്ണ് നേരെയാണ്, ചിലപ്പോൾ രണ്ട് കണ്ണിന് ഡീവിയേഷൻ ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ അവരെ വിഷൻ സപ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. ഏതെങ്കിലും ഒരു കണ്ണ് വർക്ക് ചെയ്യും, മറ്റേ കണ്ണ് ഇങ്ങനെ സപ്രസ് ചെയ്തോണ്ടിരിക്കും, കാരണം ഈ കണ്ണിന് വിഷൻ ഉണ്ടല്ലോ. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി സിംറ്റംസ് ഒന്നും പറയാത്തതുകൊണ്ടും പാരന്റ്സ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കൂല. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ആംബ്ലിയോപ്പിക് സ്റ്റേജിലോട്ട്. പിന്നെ വരുന്നതാണ് കുട്ടികൾക്ക് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 7 ഇയേഴ്സിനുള്ളിൽ തന്നെ അവർക്ക് കണ്ണിന് റിഫ്രാക്റ്റീവ് എറേഴ്സ് വരും. അതായത് ദൂരത്തേക്ക് കാണാൻ ബുദ്ധിമുട്ട്, അപ്പൊ അവർക്ക് ഗ്ലാസ് വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളത് കുട്ടികളെ ഗ്ലാസ് വെക്കേണ്ട, ചെക്കിങ്ങിന് പോകണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഇത് പെർമനന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വരും, ആംബ്ലിയോപ്പിയ എന്നുള്ള സ്റ്റേജിലോട്ട് വരും. കാരണം അവരുടെ ആ വിഷൻ കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് അവരെ കണ്ണ് ഇങ്ങനെ സപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നൊരു കാരണമാണ് കണ്ണില് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതായത് പവർ തന്നെയായിരിക്കും, പക്ഷെ സിലിണ്ടറിക്കൽ പവർ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. അപ്പൊ ആ ഒരു സിലിണ്ടറിക്കൽ പവർ നമ്മൾ ഗ്ലാസ്സിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിലിണ്ടറിക്കൽ പവർ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് അൺകറക്റ്റഡ് ആയിട്ടുള്ള അസ്റ്റിഗ്മാറ്റിസം നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ആംബ്ലിയോപ്പിക് സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് എക്സാക്ട് പവർ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഒരു 6 മന്ത്സിന് കൊടുക്കില്ല, കാരണം അവരെ കണ്ണ് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വെക്കുകയല്ലേ. പക്ഷെ നമ്മളൊരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് അവരോട് ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ പറയും 6 മന്ത്സ് കഴിഞ്ഞിട്ടൊന്ന് വരണം, അപ്പം നമ്മൾ എക്സാക്ട് പവർ പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് അവർ 6 മന്ത്സ് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പോവുക. അപ്പൊ അത് പതുക്കെ പതുക്കെ ഗ്ലാസിന്റെ പവർ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇനി അങ്ങനെ ഫോളോ അപ്പിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം കൊടുത്ത പവർ എന്നെ വെച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്ത് പോകില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും ആ ഒരു കണ്ണ് സപ്രസ് ആയിട്ട് ഈ ഒരു ലേസി ഐയിലോട്ട് പോകും. ഇങ്ങനെയുള്ളവർ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുക? അപ്പൊ അവർ ക്ലിനിക്കിൽ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ വിഷൻ ചെക്ക് ചെയ്യും. വിഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു കണ്ണിന് കുറവ്, ഒരു കണ്ണ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഒരു കണ്ണിന് കുറവുള്ള കണ്ണിൽ നമ്മൾ എത്ര പവർ വെച്ച് കൊടുത്താലും ചിലപ്പോൾ അവർക്ക് അത് ലാസ്റ്റ് ലൈൻ ക്ലിയർ ആവില്ല. പിന്നെ വരുന്നതാണ് നമ്മൾ കുറേ ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ അവർക്കത് വായിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു സിംഗിൾ ലൈൻ വെച്ച് അവരോട് വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യണ സമയത്തെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഇവർക്ക് കളർ വിഷൻ, അതായത് കളർ വിഷൻ ചെക്ക് ചെയ്യണ സമയത്ത് ഇവർക്ക് കളർ വിഷൻ കാണില്ല, ചിലപ്പോൾ അത് കളർ വിഷന്റെ അനോമലീസ് അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് കളർ വിഷൻ അനോമലി അനോപ്പിയ എന്നുള്ളതൊക്കെ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് കുട്ടികളിലാണ് ഈ ഒരു 3 കാര്യങ്ങളും പറഞ്ഞു വരുന്നത്.
ചിലപ്പോൾ ഇവർക്കൊക്കെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത് ഇവർക്ക് ഒരു 15 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴായിരിക്കും കേട്ടോ. പക്ഷെ ഇവർക്ക് തുടക്കത്തിലെ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇത് റിവേഴ്സിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആംബ്ലിയോപ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ക്ലിനിക്കിൽ എന്തായാലും പോയിരിക്കണം. ഇതുപോലത്തെ ഈ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഇനി മെയിൻ ആയിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? അപ്പൊ ഈ ആംബ്ലിയോപ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് 6 മന്ത്സ് തുടങ്ങി നമുക്കൊരു 7 ഇയേഴ്സ് വരെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് ഒരു 3 വയസ്സിന് താഴെ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് അവരെ കംപ്ലീറ്റ് വിഷനിലോട്ട് നമുക്കത് എത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് സർവേയും റിസർച്ചൊക്കെ പറയണത് ഒരു under 3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സിന് താഴെയെങ്കിലും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ്സ് തുടങ്ങിയാലാണ് നമുക്കിത് റിവേഴ്സിബിൾ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാതെന്നുണ്ടെങ്കിൽ വിഷനൊക്കെ ഉണ്ടാവും, പക്ഷെ ആ ഒരു ലാസ്റ്റ് ലൈൻ എക്സാക്ട് വിഷൻ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഈ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ ഓരോ ജോബിനൊക്കെ പോകുമ്പോൾ വേണ്ടി വരും, ഫുൾ വിഷൻ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് ഇത് അവരുടെ ജോബ്സും കാര്യങ്ങളൊക്കെ നഷ്ടമാവാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ഫിറ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഫസ്റ്റ് ഒരു 3 ഇയേഴ്സ് 5 ഇയേഴ്സിനുള്ളത് ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ്സിലോട്ട് വരാം. ട്രീറ്റ്മെന്റ്സ് ഫസ്റ്റ് തന്നെ ഒക്ലൂഷൻ തെറാപ്പിയാണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ഈ ഒരു കണ്ണ് ക്ലിയർ ആയിട്ട് കാണാം, ഈ കണ്ണിനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ്, അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ണ് ഞാൻ അടച്ചു വെക്കും. എന്നിട്ട് ഈ കണ്ണുകൊണ്ട് ഞാൻ എന്റെ ഇപ്പൊ കുട്ടികളോടൊക്കെ ഹോംവർക്ക് ചെയ്യാൻ പറയും, ടിവി കാണാൻ പറയാം, മൊബൈൽ നോക്കാൻ പറയാം. അതായത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഈ കണ്ണുകൊണ്ട് പെർഫോം ചെയ്യാൻ പറയാം. അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കാം അവരെ കണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു സ്റ്റിക്കർ വെച്ച് അടച്ചു വെക്കാം, നമുക്ക് ഒക്ലൂഡർ ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ് വർക്ക് ചെയ്ത് കാരണം ഇതിൽ നിന്ന് സിഗ്നൽ ബ്രെയിനിലേക്ക് കിട്ടുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ കണ്ണുകൊണ്ട് വർക്ക് ചെയ്ത് ഇതിലേക്ക് വിഷം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതും ആ ഒരു സിഗ്നൽസ് പാസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഇത് നമുക്ക് അതിന്റെ വിഷം കുറച്ചും കൂടെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടതാണ് ഓൾട്ടർനേറ്റ് പാച്ചിങ്. അതായത് രണ്ട് കണ്ണും ആംബ്ലിയോപിക് ആണെന്നുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂർ ഒക്ലൂഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക, പിന്നെ കുറച്ചു നേരം ഇതൊന്നും ചെയ്യുക. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പിന് പോകണം കേട്ടോ. ഒരു ഒപ്റ്റോമെട്രിസ്റ്റോ ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളോട് എത്ര നാള് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. അതിന് ശേഷം ഇവർക്ക് അതിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാനായിരിക്കും. അപ്പൊ എന്തായാലും ഇത് ഫോളോ അപ്പിന് പോവാം. പിന്നെ ഈ ഒരു ഒക്ലൂഷൻ തെറാപ്പി ചെയ്യണ സമയത്ത് നമ്മൾ ഈ കുട്ടിക്ക് കണ്ണിന് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് വെച്ചിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാച്ച് ഒട്ടിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ പാച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെക്കുക, അതിനുശേഷം നമ്മൾ ഈ ഒരു പാച്ചിങ് ചെയ്തിട്ട് ഈ ഒരു കണ്ണുകൊണ്ട് ഉറപ്പിപ്പിക്കാൻ നോക്കാം. പിന്നെ കുറച്ച് മെഡിക്കൽ ആയിട്ട് വരുന്നതാണ്, നമ്മളിപ്പോ ഇതൊന്നും ചെയ്തിട്ടൊന്നും ആവുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വേണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, അതായത് പല ഡോക്ടേഴ്സും അതിന്റെ ഡിഗ്രി അനുസരിച്ച്, അതായത് ഈ കുട്ടിയുടെ വിഷന്റെ ഡിഗ്രി അനുസരിച്ച് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ചെയ്യണം എന്നൊക്കെ പലതും വേരി ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ഈ അടുത്ത് വരുന്ന ട്രീറ്റ്മെന്റ് ആണ്, അതായത് ഒരു കണ്ണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ണ് നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമ്മൾ ഈ കണ്ണിനെ ബ്ലേർഡ് ആക്കും. അതായത് പാച്ച് ചെയ്ത് നടക്കണ്ട, ഈ കണ്ണിനെ വിഷൻ കുറച്ചൊന്ന് ബ്ലേർഡ് ആക്കും. അണ്ട് ഈ കണ്ണിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ വരുന്നതാണ് പ്ലിയോപ്റ്റിക് എന്ന് പറയുന്നത്, കുട്ടിയുടെ കണ്ണിന്റെ ഫിക്സേഷൻസ് ഒക്കെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് കുറച്ച് സോഫ്റ്റ്വെയർ ഒക്കെ ഡിസൈൻ ചെയ്ത് അത് പാരന്റ്സിന്റെ കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കും. മീൻസ് അവരെ കണ്ണിനൊന്ന് ആക്റ്റീവ് ആക്കാൻ നോക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഫാർമക്കോളജിക്കൽ മെഡിസിൻസ് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ അഡ്വാൻസ്ഡ് ആണ്. ഏറ്റവും എല്ലാവരും കോമൺ ആയിട്ട് നമ്മുടെ നാടുകളൊക്കെ ചെയ്യേണ്ടതാണ് ഒക്ലൂഷൻ തെറാപ്പി. ഇത് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ആ ഒരു വിഷൻ റിക്കവർ ചെയ്ത് വരാറുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ, അതായത് ഗ്ലാസ് വെച്ചിട്ടും അവർക്ക് വിഷനിൽ ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ അത് ആംബ്ലിയോപിക് ആയിരിക്കും. അപ്പൊ ആംബ്ലിയോപി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 വയസ്സിന് താഴേക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.